അപ്പോൾ നമ്മുടെ ബോഡിലാട്ടിൻ്റെ കംപ്ലീറ്റ് വർക്ക് തീർന്നിട്ടുണ്ട്. നമുക്കിത് വീടുകളിലെ ഷെൽഫിലൊക്കെ വെച്ചാൽ ഇൻഡോർ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാമെന്നാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നൊരു ബോട്ടിലോട്ടാണ്. അതായത് നമ്മുടെ ബിയർ ബോട്ടിലും ഉണ്ട്, നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിലോട്ടാണ്. അപ്പം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പരിപാടി തന്നെയാണ്, അപ്പം പ്രശ്നമൊന്നുമല്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നേരെ ബോട്ടിലോട്ടിൻ്റെ വർക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് അരിയാണ്. അപ്പം പഴകിയ അരി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ആദ്യമായി അരി എടുത്ത് രണ്ട് പ്ലേറ്റിലാക്കി വെക്കുക. ഈ അരിയിലേക്ക് നമുക്ക് ഏതാണോ കളർ ആവശ്യമുള്ളത് ആ കളർ ചേർത്ത് മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡിൻ്റെയും ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ റെഡ് കളറ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇത് ഫാബ്രിക് കളേഴ്സാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പറ്റുക നമുക്ക് കഴുകി കളഞ്ഞ് അപ്പോൾ തന്നെ പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് മിക്സ് ചെയ്യണം. ബ്ലാക്കിലേക്ക് അതുപോലെ തന്നെ നമുക്ക് കളർ ഒഴിച്ചു കൊടുക്കാം. കളർ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ അരിയിലും ഫുള്ളായിട്ട് നമുക്ക് കളർ പിടിപ്പിക്കണം. നമ്മളിപ്പോൾ ബ്ലാക്കിലും കളർ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വെക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ഉണങ്ങാൻ വേണ്ടി വെയിലത്തോട്ട് വെക്കാം. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങും. അതിനുശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, റെഡ് കളറെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് കളർ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് പരസ്പരം പറ്റി പിടിച്ചിരിക്കാതെ നമ്മളൊന്ന് വേർതിരിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വേർതിരിച്ച് കൊടുക്കുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പശയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫെവിക്കോളിൻ്റെ പശയാണ്. ഫെവിക്കോളിൻ്റെ പശ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്, അതായത് 2:1 എന്നുള്ള റേഷ്യയിലാണ് ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നത്. 2 സ്പൂൺ പശയിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. അധികം തിക്ക് ആവരുത്, അധികം തിക്ക് ആയാലും നമുക്കിത് വേണ്ട പോലെ ഒട്ടത്തില്ല. സോ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു പച്ച കളർ ബിയർ ബോട്ടിലാണ്. നമുക്ക് വേണമെങ്കിൽ ഈ പച്ച കളർ ബിയർ ബോട്ടിൽ വൈറ്റ് കളർ അടിച്ച് വൈറ്റ് ആക്കിയതിന് ശേഷം ഒട്ടിക്കാം. ഞാനിവിടെ പച്ച കളർ വൈറ്റ് ആക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പച്ച കളറൂടെ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കളറും കൂടി നമുക്ക് മിക്സ് ചെയ്യണം. അതായത് റെഡിലെ അരിയും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ അരിയും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം മിക്സ് ചെയ്തതാണ് നമ്മൾ നേരെ കുപ്പിയിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കളർ മതിയെങ്കിൽ ഒരു കളർ ഒട്ടിക്കാം, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്താണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് കുപ്പിയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ കൂടുതൽ കളർ വേണമെങ്കിൽ കുറച്ചുകൂടി അരി ഇതിന് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒറ്റ കളർ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇത് കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ കുപ്പി എടുക്കുക, അതിലേക്ക് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഡൈല്യൂട്ട് വെച്ചിരിക്കുന്ന പശ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് പശ തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്, കാരണം എല്ലാ വശത്തും ഈക്വലായിട്ട് ഒട്ടണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്യാപ്പ് ഇട്ട് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ തിക്കായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിത് ഗ്യാപ്പ് ഇട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്, കാരണം ഈ ഡെക്കറേഷൻ ചെയ്ത കുപ്പി നമുക്ക് നേരെ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് ഗ്യാപ്പായിട്ട് ഫില്ല് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാനിപ്പം കുറച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്, കാരണം എല്ലാ ഭാഗത്തും നമുക്ക് ഒട്ടിക്കേണ്ടതായിട്ടില്ല. നമ്മളിപ്പം കംപ്ലീറ്റ് പശ തേച്ച് ഇനി നമുക്കിതിലേക്ക് അരി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഈ പശ തേച്ചതിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, അധികം വലിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് പശ ഉണങ്ങി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പശ തേച്ച് കൊടുത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ അരി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് ഫില്ല് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നല്ലപോലെ തിക്ക് വേണമെങ്കിൽ ഒരു ലെയർ ഒട്ടിച്ചതിന് ശേഷം ഒന്നുകൂടെ പശ തേച്ചിട്ട് അടുത്ത ലെയറിലേക്ക് നമുക്കിതുപോലെ തന്നെ അരിയിട്ട് കൊടുക്കാവുന്നതാണ്. മാക്സിമം എല്ലായിടത്തും തന്നെ നല്ലപോലെ തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക, അധികം ഗ്യാപ്പ് വരാതെ. പിന്നെ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പം ഇത് അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബോട്ടിലാണെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. നമ്മുടെ ഹാഫ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പം താഴ്ഭാഗത്ത് മാത്രം ഒട്ടിച്ചിട്ടുണ്ട്, നമുക്കിപ്പം മേൽഭാഗത്തോടെ ഒട്ടിക്കാനുണ്ട്, കാരണം ഞാനിവിടെ കൈ പിടിക്കേണ്ടതുകൊണ്ട് മേൽഭാഗത്ത് ഒട്ടിച്ചിട്ടില്ല. സോ നമുക്കിനി മേൽഭാഗത്തോടെ പശ തേച്ചതിന് ശേഷം അവിടെയും കൂടെ ഒട്ടിച്ചു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് വർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുൾ ഇതുപോലെ തന്നെ മിക്സ് ആയിട്ടുള്ള അരി കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, കാരണം ഞാൻ തിക്കായിട്ടല്ല ഇത് നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം, അത് പുറകെ വീഡിയോ ഇതിൻ്റെ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് മിച്ചമുള്ള വശം ഇതിൻ്റെ ക്യാപ്പ് വശം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അരി കൊണ്ട് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ അതേ കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ പെയിൻറ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇതുപോലെ തന്നെ അരി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് നേരം ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി പുറത്ത് വെച്ചേക്കുക.
ഇപ്പം നമ്മുടെ ബോർഡിലായിട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്യാപ്പ് ഇട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം പച്ച കുപ്പിയുടെ അകത്തൂടെ വെട്ടടിക്കുമ്പോൾ നല്ല പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. സോ നമുക്കൊരു ബൾബ് ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ഭംഗിയായിരിക്കും. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ വീടുകളിൽ ഇൻഡോർ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നതാണ്. കാരണം നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഷെൽഫിലൊക്കെ ഇത് വെക്കുവാണെങ്കിൽ. നമ്മളിപ്പോൾ ഓൾറെഡി 3 ചെയ്തു വെച്ചിട്ടുണ്ട്. 2 ഞാൻ ഓൾറെഡി വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേറെ 2 കളറിൻ്റെ കോമ്പിനേഷനാണ് ചെയ്തത്. അപ്പം നമുക്ക് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ വീടിൻ്റെ അകം വലിയ ചിലവില്ലാതെ ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നിരുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻ്റ് ഇടണം. സോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ നമ്മൾ ബോട്ടിലായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇൻഡോർ ഡെക്കറേഷനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി നിന്നെ വിളിച്ചത്. ഇതുപോലെ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.